അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ അബ്ദുള്ള തീശ്ശേരി ചോദിച്ചിരിക്കുന്നത്, വിശുദ്ധ ഖുർആനും മറ്റും ദിക്റുകളും സ്വന്തം ശരീരത്തെ കേൾപ്പിക്കൽ ഷർത്താണ്, നിസ്കാരത്തിൽ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കണം എന്നത് നിർബന്ധമാണ് എന്നാണ്. രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, വിശുദ്ധ ഖുർആനും ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലുമ്പോ പാരായണം ചെയ്യുമ്പോ അത് നമ്മൾ തന്നെ കേൾക്കണം, നമ്മൾ കേൾക്കണം എന്ന് നിർബന്ധമുണ്ടോ, നിബന്ധനയുണ്ടോ, അല്ലെങ്കിൽ അത് സ്വയം ആകൂല എന്നതായിരിക്കും. ഇപ്പൊ നിസ്കാരത്തിലല്ലാത്തപ്പോ നമ്മള് ഖുർആനോ ദിക്റുകളൊക്കെ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ കേൾക്കുക, അതായത് അത്രയെങ്കിലും ശബ്ദത്തിൽ നമ്മളെങ്കിലും കേൾക്കുന്ന വിധത്തിൽ ചൊല്ലൽ ആണ് ഏറ്റവും ഉത്തമം എന്ന് മനസ്സിലാക്കാൻ പ്രയാസമല്ല. കാരണം അവിടെ നമുക്ക് കൽബിന്റെ ദിക്ർ നടക്കുന്നുണ്ട്, മനസ്സിൽ നമ്മൾ അതിന്റെ ആശയം ഓർത്തിട്ടാണല്ലോ ദിക്ർ ചൊല്ലുക. അതോടൊപ്പം നാവിന്റെ ദിക്ർ നടക്കും, അതോടൊപ്പം ചെവിക്കും കൂടെ ഒരു വിഭാഗത്ത് വരും. നമ്മൾ നമ്മെ തന്നെ കേൾപ്പിക്കാൻ അറിയുന്നത് നല്ലൊരു കാര്യം കേൾക്കണമല്ലോ നമ്മൾ, അപ്പൊ നമുക്ക് ചെവിക്ക് കൂടി ഒരു അനുഭവത്ത് വരും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം നമ്മൾ സ്വയം കേട്ടിട്ടില്ലെങ്കിലും നാവ് ഇങ്ങനെ അനക്കി പതിയെ ചൊല്ലുന്നു എങ്കിലും അവിടെ കൽബിന്റെയും നിസാനിന്റെയും ദിക്ർ വരുന്നുണ്ട്, ദിക്റിന് അവിടെ സവാബ് ലഭിക്കും, കൂലി ലഭിക്കും. ഇനി നാവ് കൊണ്ട് ചൊല്ലാതെ കൽബ് കൊണ്ട് മാത്രം ഒരാൾ ദിക്ർ ചൊല്ലിയാലും അത് പ്രതിഫലാർഹം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു നിബന്ധന, സ്വയം സ്വന്തത്തെ കേൾപ്പിക്കുക, സ്വന്തം നഫ്സിനെ കേൾപ്പിക്കുക എന്നത് നിസ്കാരത്തിന് പുറത്ത്, നിസ്കാരത്തിൽ അല്ലാതെ ആവുമ്പോ നിബന്ധനയില്ല. അതേപോലെ തന്നെ ഇപ്പോ ഋതുമതികളായിട്ടുള്ള ഹൈദുള്ള സ്ത്രീകൾ, അവര് ഖുർആൻ തൊടാതെ, ഖുർആൻ സ്പർശിക്കാൻ പാടില്ല എന്ന് ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായമാണ്. ഏറെക്കുറെ ഏകകണ്ഠമായിട്ട് തന്നെയാണ് തോന്നുന്നത്, ഇജ്മായിട്ടെന്നാണ് എന്റെ ഓർമ്മ. ഏതായാലും പിന്നെ അവർ ഖുർആൻ തൊടരുത്. അതേസമയം അവർക്ക് ഖുർആൻ ഹൈദുള്ള പീരീഡിൽ, ഹൈദുള്ള സമയത്ത് അവർക്ക് ഖുർആൻ പാരായണം ചെയ്യാമോ തൊടാതെ പാരായണം ചെയ്യാമോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മാലിക് മദ്ഹബിൽ അങ്ങനെ തൊടാതെ ഓതാം, ഹിഫ്ള് ഉള്ളതൊക്കെ ഓതാം, അല്ലെങ്കിൽ നോക്കിയിട്ട് ഓതാം സ്പർശിക്കാതെ എന്നതാണ് നിലപാട്. അതിനവർ പറയുന്നൊരു കാരണം പിന്നെ ജനാബത്തുള്ളവരെ പോലെയല്ല ഹൈദ് നിറ പലപ്പോഴും കുറെ നീണ്ടു നിൽക്കുന്നതാണ്, അപ്പോൾ അവർ മറന്നു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ പിന്നെ അവർക്ക് ഓതാം എന്നതാണ് മാലിക് മദ്ഹബിലെ നിലപാട്. അതിന് ഷാഫി മദ്ഹബർ പറയുന്ന മറുപടി, കൽബിൽ ഓതാലോ, ഹൈദുള്ള സ്ത്രീക്കും കൽബിൽ ഓതാം, ഹൃദയത്തിൽ ഇപ്പൊ ഖുർആൻ ഓതാം. ഇപ്പൊ കുറെ ഖുർആൻ മനഃപ്പാടമുള്ളൊരു സ്ത്രീ ആണ്, അവർക്ക് ചിലപ്പോ 10-15 ദിവസമൊക്കെ ഹൈദ് ഉണ്ടായിരിക്കും എന്ന് വെക്കുക. അപ്പോ അങ്ങനെ കുറെ ദീർഘമായിട്ടൊക്കെ ഹൈദ് ഉള്ളവർക്ക് അത്രയും ദിവസങ്ങൾ ഖുർആനുമായി ബന്ധമില്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ പ്രയാസകരമാണ്. അപ്പൊ അത് ചെയ്യാവുന്നൊരു കാര്യം, ഒതുങ്ങിയിരുന്നിട്ട് ശാന്തമായിട്ട് ഖുർആൻ മനസ്സിൽ ഓർത്തിട്ട് ഓരോ സൂറത്ത് ഓർത്തിട്ട് ഓതാം. ഊതു എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് അനക്കാതെ, നാവ് അനക്കാതെ ഓതാവുന്നതാണ്. അപ്പൊ അവിടെ ഖുർആൻ പാരായണത്തിന്റെ കൂലി അവർക്ക് ലഭിക്കുന്നുണ്ട്, കൽബിൽ ഓതിയ കൂലി ലഭിക്കുന്നുണ്ട്. അത് വീട്ടുകാർ ആ വിഷയം പറയുന്നിടത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്നത് നാവ് അനക്കുക എന്നതോ അല്ലെങ്കിൽ സ്വന്തത്തെ കേൾപ്പിക്കുക എന്നതോ ഷർത്തല്ല, പക്ഷെ അത് അതിന്റെ കമാലിയത്ത് പൂർണ്ണതക്ക് നല്ലതാകും എന്ന് മനസ്സിലാക്കാം. കൂടുതൽ പ്രതിഫലാർഹമാകുന്നത് നഫ്സിനെ കേൾപ്പിക്കുമ്പോഴാണ് എന്നും മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഇനി ഇവിടെ ഞാന് ഷറഹുൽ മുഹദ്ദബിലെ അൽബാർത്ത് അൽമുഹദ്ദബിന്റെ ഭാഗം മാത്രം ഒരു ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ വിഷയം പറയുന്നിടത്ത്. ഖാല മുസന്നിഫ് റഹിമഹുല്ലാഹു തആല, മുസന്നിഫ് അതായത് ഇമാം ശിറാസി റഹിമഹുല്ലാ പറയുന്നു, വയസ്തഹബ്ബു ലിൽ ഇമാമി, ഇമാമിൽ മുസ്തഹബ്ബാണ്, ഉത്തമമാണ്, ഐ യജ്ഹറ ബിതക്ബീരി, തക്ബീർ കൊണ്ട് ഉറക്കയാക്കൽ, ജഹായി ഉറക്കെ തക്ബീർ ഉച്ചരിക്കൽ. അത് തക്ബീറിന്റെ വിഷയമാണ് പറയുന്നത്, ലിയുസ്മിഅ മൻ ഖൽഫഹു, അവന്റെ പിറകിലുള്ള ആളെ ഇവരെ മുഅ്മിനീനെ കേൾപ്പിക്കുന്നതിന്. വയസ്തഹബ്ബു ലി ഗൈരിഹി, ഗൈരിഹി എന്ന് പറയുന്നത് അവനല്ലാതെ മറ്റുള്ളവർക്ക് സുന്നത്താക്കപ്പെടും, മുസ്തഹബ്ബാകും, ഉത്തമമാണ്, ഐ യുസിറ ബിഹി, പതുക്കെ ചൊല്ലൽ. അതിനാകും അതിന് ഏറ്റവും ചുരുങ്ങിയത്, ഏറ്റവും താഴ്ന്ന പതുക്കെ എന്ന് പറഞ്ഞാൽ ഐ യുസ്മിഅ നഫ്സഹു, സ്വയം അവൻ കേൾപ്പിക്കലാണ് എന്ന്. ഇവിടെ മുസ്തഹബ് എന്നാണ് പറയുന്നതെങ്കിലും ഇതിന്റെ വിശദീകരണത്തിൽ ഇമാം നാവി റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ ഏറ്റവും ചുരുങ്ങിയത് എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് വിശദീകരിച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് സ്വന്തത്തെ കേൾപ്പിക്കണം, അത് സ്വന്തത്തെ കേൾപ്പിക്കുക എന്നത് നിർബന്ധം തന്നെയാണ് എന്നാണ് ഇതിന്റെ വിശദീകരണത്തിൽ മനസ്സിലാവുന്നത്.
മുകളിൽ രണ്ട് ഫത്വ ലിങ്കുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ ഒന്നില് ഇമാം നാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഭാഗം ശ്രദ്ധിക്കാം. ഇതിലെ കാണാം വഖാല നവവി, ഇതൊരു പാരഗ്രാഫിൽ കാണാം. റഹിമഹുല്ലാഹി സിറായി പതിയെ പറയുന്നതിന്, പതിയെ ചൊല്ലുന്നതിൻ്റെ ഏറ്റവും താഴ്ന്ന പടി എന്ന് പറയുന്നത് ആ യുസ്മി നഫ്സഹു, അവൻ സ്വന്തത്തെ കേൾപ്പിക്കലാണ്. ഇതാക്കാണ് സ്വഹീഹ സംഇ, അവന് കേൾവി സ്വഹീഹാണ് എങ്കിൽ എന്ന് പറഞ്ഞാല് സ്വന്തത്തെ കേൾപ്പിക്കുക എന്ന് പറഞ്ഞാല് ചെവി പൊട്ടനാണെങ്കിൽ കേൾപ്പിക്കാൻ കഴിയില്ലല്ലോ, അയാൾ സംസാരിച്ചാൽ മറ്റൊരാൾ സംസാരിച്ചാലും കേൾക്കാത്ത ഒരാളാണെങ്കിൽ സുന്നത്താണെങ്കിലും വാജിബാണെങ്കിലും ഉള്ള ദിക്റുകൾ, ദുആകൾ, തശഹ്ഹുദ് ഇതിലെല്ലാം സ്വന്തത്തെ കേൾപ്പിക്കുക എന്ന നിബന്ധന ഉണ്ട് എന്നതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ചെവി പൊട്ടനാണ് എങ്കിൽ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.